സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പല കാര്യങ്ങളിൽ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന സമയം വരെ ഉള്ള കണക്കനുസരിച്ച് ലോകത്തിലെ നമ്പർ വൺ കൺട്രി, ലോകത്തിലെ നമ്പർ വൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാം? അതിന് നമ്പർ വൺ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന അമേരിക്കയോ അതോടൊപ്പം തന്നെ ബ്രിട്ടനോ ഒന്നും തന്നെയല്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്നതല്ല ഞാൻ ഇത് ചോദിച്ച ചോദ്യം. ലോകത്തിലെ നമ്പർ വൺ, നമ്പർ വൺ എന്ന കാറ്റഗറിയിലെ 2021 കണക്കനുസരിച്ച് കാനഡ എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത്. നമ്പർ വൺ ആയി നിൽക്കുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളുടെയും ക്രൈറ്റീരിയനെ ആസ്പദമാക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ നമ്പർ വൺ, നമ്പർ ടു എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും നമ്മുടെ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റൽ ഇൻകവും ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ പറയാറുള്ളത്, അല്ലെങ്കിൽ ജി ഡി പി ഒക്കെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലും മറ്റേ എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്ന് കണക്ക് രേഖപ്പെടുത്തുമ്പോൾ അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നത് കാനഡയാണ്. അത് എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലും നമ്പർ വൺ തന്നെ കാനഡ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ജപ്പാൻ എല്ലാ മേഖലയിലും വളരെയേറെ മുൻപന്തിയിലുള്ള രാജ്യമാണ്. ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അവിടെ തകർന്നു പോയ രാജ്യം കൂടിയാണ്. പക്ഷെ അതിൽ നിന്ന് ശേഷം ഉയർത്തുയർന്ന് ഇന്നും ലോകത്തില് നമ്പർ ടു എന്ന് പറയുന്ന രാജ്യം പിന്നെ ജപ്പാനാണ്. ഞാൻ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം ആസ്പദമാക്കിയിട്ടാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തേതായി നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. നാലാമതായിട്ടാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളുടെ ഓർഡർ ഇങ്ങനെയാണ്. ഇപ്പൊ ലോകത്തിലെ നമ്പർ വൺ രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ സമയം വരെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അത് മറ്റു മാറിയേക്കാം, എങ്കിലും ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ചോദ്യം വന്നാൽ തീർച്ചയായും കാനഡയാണ്, രണ്ടാമതായിട്ട് ജപ്പാനാണ്, മൂന്നാമതായിട്ട് ജർമ്മനിയാണ്, നാലാമതായിട്ട് സ്വിറ്റ്സർലൻഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരാണ്? The richest man in the world. നിനക്കറിയാമോ? അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ പറയുമ്പോൾ മുകേഷ് അംബാനി, അല്ലംബാനിയുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ, കേരളത്തിലെ കാര്യം പറയുമ്പോൾ യൂസഫ് അലിയുടെ കാര്യം പറയുന്നത് പോലെ, അല്ലേ? ഇല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ മനുഷ്യൻ, റിച്ചസ്റ്റ് മാൻ, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് മാർക്ക് സുക്കർബർഗിനെ കുറിച്ചായിരിക്കും, അദ്ദേഹമല്ല, ആമസോൺ റീറ്റെയിലർ സ്ഥാപിച്ച അതിന്റെ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബിസോസ് എന്നറിയപ്പെടുന്ന ആൾ, അദ്ദേഹത്തിന്റെ പടം ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ നോക്കാൻ പറ്റും. ജെഫ് ബിസോസ് എന്നറിയപ്പെടുന്ന ആളാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ കുറെ ജി കെ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇത് പ്രയോജനപ്പെടുത്തുക. അടുത്ത ജി കെയുമായി അടുത്ത ദിവസം കാണാം.